ബഹുമുഖ പ്രതിഭയാണ് കൊല്ലം തുളസി. സിനിമാ നടൻ എന്നതിൽ ഉപരി മികച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. മികച്ച വാഗ്മിയാണ് അദ്ദേഹം. ഒരു കാലത്ത് ദിലീപിനു വേണ്ടി വാദിച്ചവരിൽ ഒന്നാം നമ്പർ നിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ദിലീപിനു വേണ്ടി ചാനലുകളായ ചാനലുകളൊക്കെ വാദിച്ചു കൊല്ലം തുളസി. ദിലീപ് നിരപരാധിയാണെന്ന് എല്ലാ ചാനലിലും വന്നിരുന്ന് കൊല്ലം തുളസി പറഞ്ഞു. ഇന്ന് കൊല്ലം തുളസി നിശബ്ദനാണ്. ഇന്ന് കൊല്ലം തുളസി ദിലീപിനു വേണ്ടി വാദിക്കുന്നില്ല. എന്തായാലും ഒരു കാലത്ത് ദിലീപിനു വേണ്ടി വാദിച്ചതിൻ്റെ പേരിൽ കൊല്ലം തുളസിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. ദിലീപിനു വേണ്ടി വാദിച്ചതിൽ കൊല്ലം തുളസിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടിയോ? അതുകൊണ്ട് കൊല്ലം തുളസിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? കൊല്ലം തുളസി തന്നെ പറയുന്നു, തുറന്നടിക്കുന്നു, പൊളിറ്റിക്സ് കേരളയോട്. ഞാൻ ദിലീപിന്റെ ഫാൻ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ദിലീപിന്റെ സുഹൃത്താണ്. ദിലീപ് ആ പ്രവൃത്തി ചെയ്ത ആളല്ല, അതിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ആളാണ്. ദിലീപ് അങ്ങനെ ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്ക് അന്നുമില്ല ഇന്നും. തീർച്ചയായിട്ടും ദിലീപ് തന്നെ കുറ്റവാളി ഒന്ന് കണ്ട ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയും. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നതും ദിലീപ് വിഷയമാണ്. ചേട്ടൻ ഇപ്പോൾ എന്തുകൊണ്ട് ഈ ദിലീപിനെ വേണ്ടി സംസാരിക്കാനൊന്നും പോകുന്നില്ല? ഭയങ്കര വിഷമമുണ്ട് ദിലീപ് ഫാൻസ്. ഞാൻ ദിലീപിന്റെ ഫാൻ ഒന്നുമല്ല, നടൻ എന്നുള്ള രീതിയിൽ കൂടെ ഫാൻ, വ്യക്തി എന്നുള്ള രീതിയിൽ ദിലീപിന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ അപകടം വന്നപ്പോൾ അതിൻ്റെ ഭാഗത്ത്, അത് സാങ്കേതികമായിട്ടാണ് ദിലീപ്, എൻ്റെ അഭിപ്രായത്തിൽ സാങ്കേതികമായിട്ടാണ് ദിലീപ് പ്രതിയാകുന്നത്. ദിലീപ് ആ പ്രവൃത്തി ചെയ്ത ആളല്ല, അതിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ആളാണ്. പ്രേരണക്കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഒരു തരത്തിൽ അദ്ദേഹം അതിനകത്തൊരു പങ്കാളിയാണ്. അപ്പോൾ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലാത്തോളം. അതുകൊണ്ട് അങ്ങനെ ദിലീപ് അങ്ങനെ ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് വെറുതെ വിട്ട് അദ്ദേഹത്തെ വെറുതെ വിടുമെന്നാണ് എന്റെ വിശ്വാസം. ചേട്ടൻ ദിലീപുമായിട്ട് വളരെ അടുത്ത് ഞാൻ ഗുണത്തിനും ദോഷത്തിനും വേണ്ടിയല്ല ദിലീപിന് വേണ്ടി അന്ന് പത്രമാധ്യമങ്ങളിലും ഞാൻ ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞു. ഗുണത്തിന് വേണ്ടിയല്ല, അങ്ങനത്തെ മനുഷ്യരല്ല ഞാൻ. എന്ത് ഗുണം? അദ്ദേഹത്തിൻ്റെ ഒരു പൈസ ഞാൻ മേടിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല, തന്നിട്ടില്ല. അതല്ല, ആ ഗുണമൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയുള്ള കൂടുതലിന് വേണ്ടി ഇപ്പോഴത്തെ വിജയബാബു പ്രശ്നം, വിജയബാബുവിൻ്റെ പ്രശ്നം, വിജയബാബുവിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒരു തരത്തിൽ വിജയബാബുവിൻ്റെ പക്ഷത്ത് നിൽക്കും. കാര്യം എന്താണ്, അതൊരു വലിയ ചതിയല്ലേ? പത്തൊമ്പത് പ്രാവശ്യം പീഡിപ്പിച്ചിട്ട് 20-ാമത്തെ തവണയാണ് പീഡനമെന്ന് തിരിച്ചറിയുന്നതും, അത് ഒരു തെറ്റായ പ്രവണതയാണ്. അത് പുരുഷന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പീഡനത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഉദാഹരണമായിരുന്നു. എനിക്ക് അതിനകത്ത് ദുഃഖമുണ്ട്, അതിനകത്ത് വിഷമമുണ്ട്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം നാണ്ട ഏറ്റവും ഒടുവിൽ ശ്രീജിത്ത് രവിയുടെ കാര്യം, ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല. കാര്യം ശ്രീജിത്ത് രവി മാനസിക രോഗിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്തരം വൃത്തികേടുകൾ കാണിക്കൂ, അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതിനകത്ത് എന്ത് സുഖമാണ് ഇയാൾക്ക് കിട്ടുന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ശ്രീജിത്ത് രവിയെ പോലുള്ള ആളുകളെ നമുക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല. മറ്റേ സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ബന്ധപ്പെടാം. അതിലിപ്പോൾ അവർക്ക് കുറേ കാലം കഴിഞ്ഞ് പരാതി പറഞ്ഞാൽ അതൊന്നും സ്വീകരിക്കാൻ പറ്റിയതല്ല. ചേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ദിലീപിനെ ചാട്ടവാറു കൊണ്ടടിക്കണം. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദിലീപ് തന്നെ അത് കുറ്റവാളിയാണെന്ന് കണ്ടാൽ ചാട്ടവാറു കൊണ്ടടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയും. പക്ഷേ എനിക്ക് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ വെറുതെ വിടുമെന്നാണ് ഈ കളികളെല്ലാം കണ്ട് കാര്യം. അതിനകത്ത് ഒരു സംവിധായകൻ വന്ന് എൻ്റെ പേരൂടെ പറഞ്ഞത് ഞാൻ ജയിലിൽ പറഞ്ഞ രണ്ട് ബിസിനസ്സുകാർ സംസാരിക്കാനാണെന്ന് വരെ ചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ ബാലചന്ദ്രകുമാർ അതിൽ നിന്ന് അവരെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അത്തരം വ്യാജ വാർത്തകൾ കൂടെ ഉണ്ടാകുന്ന ആരോപണങ്ങളാണ് കൂടുതലും ദിലീപിനെ കുറിച്ചുള്ളത്. പിന്നെ സത്യം കാണുമായിരിക്കാം, അതിനെന്തെങ്കിലും കാരണവും കാണുമായിരിക്കാം. സത്യവും കാണും, അതിനെന്തെങ്കിലും മറു സത്യങ്ങളും കാണുമായിരിക്കാം. അത് നമുക്കറിയില്ല. അത് തെളിയിക്കപ്പെടട്ടെ. അവിടെയാണ് കുറ്റവാളി എന്ത് ശിക്ഷിക്കപ്പെടുന്നത്. മലയാള സിനിമ, ന്യൂജൻ സിനിമ എങ്ങോട്ടാണ് കേട്ടാ പോകുന്നത്? പീഡനം, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള മദ്യമൊന്നുമല്ല, ഇപ്പം അതിലും കൂടുതൽ LFT അടക്കമുള്ള മയക്കുമരുന്നുമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ എങ്ങനെ കാണുന്നു ഈ ഒരു പോക്കിനെ?
അതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യാൻ പറ്റാത്ത അനുഭവിക്കാൻ പറ്റാത്ത ആളുകളെ ചിത്രത്തിൽ കൂടെ നമ്മളെ കാണിച്ചു തരുന്നു. അല്ലാതെ ഇപ്പം ഞാനെന്താ പറയുന്നത്, എനിക്ക് പുതിയ മുന്നൂറ്റി നല്ല പടങ്ങളെ ഉണ്ട്. ഇല്ലാതെ തന്നെ പണ്ടത്തെ പടങ്ങളെന്ന് പറയാൻ പടങ്ങൾക്കൊരു മൂല്യമുണ്ട്, ഒരു ഗുണപാഠമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇന്നതൊന്നും ഇല്ലല്ലോ. അതിനിടയ്ക്ക് വരുമ്പോൾ നായകന്മാരുടെ ഒഴിയിലായിപ്പോയി സിനിമ, അതൊക്കെ കഴിഞ്ഞ് പുതിയ പിള്ളേർ വരട്ടെ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുക, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഒന്നുമില്ല. ഇപ്പം ഞാനിപ്പം വരാലെന്ന് പറയുന്ന കണ്ണൻ താമരക്കുളത്തിൻ്റെ പടത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പം ഉടനെ റിലീസാണ്. സീരിയൽ സജീവമല്ല, ഒഴിവാക്കിയൊന്നുമല്ല, ഒഴിവാക്കി. ഇപ്പം ഞാനിപ്പോൾ ഈ യൂറിൻ തെറാപ്പി തുടങ്ങിയതിന് ശേഷം നല്ല നല്ല ആരോഗ്യവാനും ഇപ്പം എൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ട്. അത് നിങ്ങളുമൊക്കെ യൂറിൻ തെറാപ്പിയൊക്കെ തുടങ്ങി ഊർജ്ജസ്വലനായി തളർന്ന് കിടക്കാതെ തകർന്ന് കിടക്കാതെ മനസ്സിൽ വിഷമങ്ങളൊന്നും ഉണ്ടാക്കാതെ ഉയർത്തെഴുന്ന വീര വിവേകാനന്ദ സ്വാമി പറഞ്ഞാലോ ഉണരുവീൻ.